നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഏത് വിഷയവുമായി ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചും സുരേഷ് കുറിച്ചുമുള്ള ഒരു വീഡിയോയുമായിട്ടാണ് മൂന്ന് സൂപ്പർ താരങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഈ മൂന്ന് താരങ്ങളുടെയും സിനിമകൾ ഒന്നിച്ച് ഒരു ഫൈറ്റിന് എത്താൻ പോകുന്നത് അല്ലെങ്കിൽ ഇത്രയധികം ഹൈപ്പ് ഈ മൂന്ന് സിനിമകൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്ന് ആ ഒരു വിഷയവുമായി ബേസ് ചെയ്തിട്ട് മൂന്നല്ല കൃത്യത്തിൽ ആറ് സിനിമകളുണ്ട് അപ്പോൾ ആ ആറ് സിനിമകളെക്കുറിച്ചും ഒന്ന് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം താഴെ രേഖപ്പെടുത്തണമെന്നും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ പിന്നീട് വന്ന ഒരു പത്ത് വർഷത്തോളം ഒരു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടം വരെ മലയാളത്തെ അല്ലെങ്കിൽ മലയാള സിനിമയെ ഭരിച്ചിരുന്നത് മൂന്ന് സൂപ്പർ താരങ്ങളാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും ഒന്ന് മോഹൻലാൽ ഒന്ന് മമ്മൂട്ടി പിന്നെ ഒന്ന് സുരേഷ് ഗോപി ഈ സുരേഷ് ോപി എന്ന് പറയുന്ന ആൾ മറ്റുള്ള രണ്ട് താഴങ്കരക്കാൾ മറ്റേ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ കരിയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത്തി രണ്ട് സമയം തൊട്ട് തന്നെ മമ്മൂട്ടി സ്വന്തമായിട്ടുള്ള വലിയ വലിയ ഹിറ്റുകൾ സൃഷ്ടിച്ചു തുടങ്ങിയിരുന്നു ഒരു എൺപത്തി ആറ് എൺപത്തിയേഴ് കാലഘട്ടം ആവുന്നതോടുകൂടി അദ്ദേഹം ഒരു സൂപ്പർ താരമായി മാറുകയും ചെയ്തു മോഹൻലാലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നേരത്തെയും ചെറുകിട വേഷങ്ങളിലൂടെ അല്ലെങ്കിൽ നായകനൊക്കെ ആയിട്ട് വരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ പോലും ഏകദേശം മമ്മൂട്ടി സ്റ്റാറായ ആ എൺപത്തി ആറ് കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ തന്നെയാണ് മോഹൻലാലും സൂപ്പർ സ്റ്റാറായും വരുന്നത് ഈ രണ്ട് താരങ്ങളും സ്റ്റാറുകളായതിനു ശേഷവും അവരുടെ സിനിമകളിൽ ചെറുകിട സപ്പോർട്ടിംഗ് റോളുകളെല്ലാം അഭിനയിച്ചു കൊണ്ടുവന്ന് സ്വന്തമായിട്ട് ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്ത് അവസാനം അവിടെ നിന്ന് ഒരു പടത്തിൽ പിടിച്ച് ഒരു വലിയ ഒരു സ്റ്റാറായി മാറിയ വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന താരം അപ്പോൾ ഈ മൂന്ന് താരങ്ങളുടെയും കാലഘട്ടം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ അന്തരങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവർ മലയാള സിനിമയെ അടുക്കി വലിച്ച കാലഘട്ടങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു പത്ത് വർഷമാണ് സുരേഷ് ഗോപി ഒരു താരമായി നിന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു തൊണ്ണൂറ്റിമൂന്ന് തൊട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തൊണ്ണൂറുകളിലെ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം മലയാളത്തിൽ കൃത്യമായിട്ടുള്ള റിലീസിങ് സമയങ്ങളിലെല്ലാം തന്നെ ഈ മൂന്ന് പേരുടെയും ഫൈറ്റ് കാണാനുള്ള ഒരു ഉണ്ടാവുമായിരുന്നു പലപ്പോഴും മൂന്ന് പേരുടെ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒന്നുകിൽ മമ്മൂട്ടിയുടെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് സുരേഷ് ഗോപി ചിത്രം തീർച്ചയായിട്ടും ഉണ്ടാകായിരുന്നു അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പടം റിലീസ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് സുരേഷ് ഗോപിയുടെ ചിത്രം ഉണ്ടാകായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ കോമ്പിനേഷനിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഫൈറ്റ് അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ രണ്ടുപേരുടെയും കട്ടയ്ക്ക് തന്നെ മത്സരിച്ച് സുരേഷ് ഗോപി വന്നതും നമുക്ക് ഒരു ചരിത്രമായിട്ട് ഓർക്കാം ഇത്രയും കാലഘട്ടങ്ങൾക്കിടയിൽ ഈ അതായത് ഈ രണ്ടായിരത്തി നാലിന് ശേഷം അദ്ദേഹത്തിന് സിനിമ സുരേഷ് ഗോപിക്ക് സിനിമകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഒരു ഭീഷണി ഉയർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മോഹൻലാലിനോ മമ്മൂട്ടിക്ക് ഒരു ഭീഷണി ഉയര്ത്തുന്ന രീതിയിലുള്ള ഒരു വലിയ ഹിറ്റ് സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു റിലീസിങ് സാധ്യമാക്കാനോ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത അദ്ദേഹം കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ഒട്ടും തന്നെ ലൈവായിട്ട് സിനിമയിൽ നിൽക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഏകദേശം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചു എന്നുണ്ടെങ്കിലും അപ്പോൾ കുറച്ച് ഹിറ്റുകൾ സൃഷ്ടിച്ചു എന്നല്ലാതെ പിന്നീടും അദ്ദേഹത്തിന് കുറേ നഷ്ട കച്ചവടങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് സംഭവിച്ചത് ഇപ്പോൾ ഈ ഒരു മൂന്നാമത്തെ തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സുരേഷ് ഗോപിയുടെ ഈ തിരിച്ചുവരവിൽ അതല്ല അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ഭീകരമായിട്ടുള്ള ഹൈപ്പ് തന്നെയാണ് ആദ്യം റിലീസ് ചെയ്ത വരണേ ആവശ്യമുണ്ട് എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായി മാറിയതോടുകൂടി തന്നെ അദ്ദേഹം തൻ്റെ ടൈം കഴിഞ്ഞിട്ടില്ല എന്നും തനിക്ക് ഇനിയും കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിരിക്കുകയാണ് ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന സിനിമകളും അതേമാതിരി തന്നെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മത്സരത്തിനകത്ത് ആദ്യം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള ആദ്യം റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള മമ്മൂട്ടി ചിത്രം എന്ന് പറയുന്നത് ദ ബ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയാണ് ഈ സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ ദിവസം ആയി എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെയധികം പ്രതീക്ഷയോടെയാണ് മമ്മൂട്ടി ആരാധകർ മാത്രമല്ല മലയാള സിനിമ ആസ്വാദകർ പോലും ആ സിനിമയെ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് മമ്മൂട്ടിയും മഞ്ജു വാര്യരും ആദ്യമായിട്ട് ഒന്നിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പിന്നീട് ഈ സിനിമയുടെ അനൗൺസ്മെൻ്റ് തൊട്ട് തന്നെ ഈ സിനിമയുടെ സബ്ജക്റ്റിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്ന അഭ്യൂഹങ്ങൾ അതുപോലെ മമ്മൂട്ടിയുടെ അച്ഛനായിട്ടുള്ള ഒരു പ്രീസ്റ്റായിട്ടുള്ള മമ്മൂട്ടിയുടെ ഗെറ്റപ്പ് ഇതെല്ലാം ഒരു വലിയ ഒരു ഹൈപ്പ് തന്നെ ആ സിനിമയ്ക്ക് നേടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് എത്രത്തോളം ഇനി തിയേറ്ററിൽ നീതി എന്നുള്ളത് മാത്രം കണ്ടാൽ മതി ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതുവരെ അറിയാവുന്നത് അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും എല്ലാം വളരെ വലിയൊരു ഹിറ്റായി മാറിയതാണ് അപ്പം മമ്മൂട്ടിയുടെ ഒരു ഹൊറർ ത്രില്ലർ സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു കൗതുകമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് കാണുക എന്നുള്ളതും അത് ആസ്വദിക്കുക എന്നുള്ളതും പ്രേക്ഷകരെ വളരെയധികം വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു സത്യമാണ് കൊറോണയ്ക്ക് മുമ്പേ ഷൂട്ടിംഗ് ഏകദേശം എൺപത് ശതമാനത്തോളം പൂർത്തിയാക്കിയ ആ ചിത്രം കൊറോണ കാരണം കൊണ്ട് ലോക്ക ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആ സിനിമ നിൽക്കുകയായിരുന്നു പിന്നീട് ഇപ്പോഴാണ് അത് പൂർത്തിയാക്കി ഇനി അത് നേരെ പ്രീ പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞ് നേരെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇനി മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കൊറോണയ്ക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പൂർത്തിയായത് കൊറോണ വരുന്ന സമയത്ത് റാം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു അദ്ദേഹം അതൊരു വലിയ ബഡ്ജറ്റ് സിനിമ കുറേ രാജ്യങ്ങളൊക്കെ ചുറ്റിക്കറങ്ങിക്കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു പക്ഷേ അത് ഇനി ഈ അടുത്ത കാലത്തൊന്നും അത് പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവരെ ഒപ്പിച്ച ഒരു സിനിമയാണ് ദൃശ്യം ടു എന്ന് പറയുന്ന സിനിമ പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്ത സിനിമയാണ് എന്ന് പറയാൻ സാധിക്കത്തില്ല കാരണം അതിൻ്റെ തിരക്കഥാകൃത്ത് പറയുന്നത് അല്ലെങ്കിൽ സംവിധായകൻ പറയുന്നത് ആ സിനിമയുടെ സബ്ജക്റ്റ് റെഡിയായി ആയിരുന്നിട്ട് കുറേ കാലമായി ഇപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ദൃശ്യം ടു എന്ന് പറയുന്നത് ദൃശ്യം എന്ന് പറയുന്ന ചരിത്ര വിജയം നേടിയ ആ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് പ്രേക്ഷകരെയും മോഹൻലാൽ ആരാധകരെയും ഒരുപോലെ തന്നെ പ്രതീക്ഷയെ ഉണർത്തുന്ന ഒരു സിനിമയാണ് അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ദൃശ്യം ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ സിനിമ ലോക്ക്ഡൌൺ ശേഷം ഇപ്പോൾ ഏകദേശം രണ്ട് മാസം മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങുകയും പറഞ്ഞതിൽ നിന്ന് പത്ത് ദിവസം മുമ്പേ ഷൂട്ടിംഗ് പൂർത്തിയാക്കുകയും ചെയ്ത ചിത്രം ഇനി അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഏകദേശം ജനുവരിയോട് കൂടി തന്നെ ചിത്രം റിലീസിങ്ങ് തയ്യാറാവും പിന്നെ തിയേറ്ററുകളിൽ തുറക്കുന്നതോടുകൂടി തന്നെ ആ സിനിമയും തിയേറ്ററുകളിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതായത് മമ്മൂട്ടിയുടെ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയും മോഹൻലാലിൻ്റെ ദൃശ്യം ടു എന്ന് പറയുന്ന സിനിമയും തിയേറ്ററുകളിലേക്ക് എത്താൻ സാധ്യത ഒരേ സമയത്ത് തന്നെയാണ് എന്നുള്ളതാണ് സത്യം പിന്നെ അവിടെ വരുന്ന മൂന്നാമത്തെ ചോയ്സാണ് സുരേഷ് ഗോപിയുടെ ചിത്രം സുരേഷ് ഗോപിയുടെ കാവലൻ എന്ന് പറയുന്ന സിനിമയാണ് ഇതിനകത്ത് എടുത്ത് പറയുന്നത് കാവൽ എന്ന് പറയുന്ന സിനിമ ആദ്യമേ ലോക്ക്ഡൗണിന് മുമ്പ് തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഷൂട്ടിംഗ് പൂർത്തിയായതാണ് പിന്നീട് അത് കൊറോണ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഷൂട്ടിങ് ബ്ലോക്കായി പിന്നീട് ഇപ്പോൾ അത് വീണ്ടും ഷൂട്ട് ചെയ്യുന്നു ഈ ഉടൻ തന്നെ അതിൻ്റെ പൂർത്തി ഷൂട്ടിംഗ് പൂർത്തിയാക്കി അത് പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് പോകും അവിടെയും ഈ പറഞ്ഞ മാതിരി തന്നെ ഫടാഫട്ടായിട്ടുള്ള പടപെടാമെന്നുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഇനി വരാൻ പോകുന്നത് റിലീസിങ്ങിലേക്കായിരിക്കും അതും ഈ പറഞ്ഞ പോലെ തന്നെ ജനുവരിയോടുകൂടി റിലീസിങ്ങിന് ഭാഗമായിട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കൊറോണയാണ് കാര്യങ്ങളാണ് എല്ലാമാണ് കൊറോണ കൊറോണയെ അതിജീവിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് ആളുകൾ എത്തുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയെ മറികടക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഹിറ്റ് തിയേറ്ററുകളിൽ നിന്ന് വന്നേ പറ്റൂ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളുകൾ മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് എന്നുള്ള കാര്യം ഇവിടുത്തെ പ്രേക്ഷകർക്കും അറിയാം സിനിമാ പ്രേമികൾക്കും അറിയാം എന്നാൽ അവർ മാത്രമല്ല അതിന് യോഗ്യൻ ഞാനും ഉണ്ട് എന്ന് തെളിയിക്കാനുണ്ട് തെളിയിക്കേണ്ടതുണ്ട് സുരേഷ് ഗോപിക്ക് തീർച്ചയായിട്ടും ഈ മൂന്ന് പേരും കൂടി ഒന്നിച്ച് ഒരേ സമയത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ് പറയാമായിരുന്നു കൊറോണ ഇല്ലാത്ത സമയത്തായിരുന്നു ഇത് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സ്ഫോടനം തന്നെ കേരളത്തിലെ തിയേറ്ററുകൾക്കുള്ളിൽ നടക്കുമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ മൂന്ന് സിനിമകൾക്ക് നല്ല അഭിപ്രായങ്ങൾ കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റേഞ്ച് മാറിപ്പോയനെ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഭവമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രവുമല്ല ഈ പറഞ്ഞ കൊറോണയെ അതിജീവിക്കുക എന്നുള്ള ഒരു സംഭവത്തിന് ഈ മൂന്ന് സിനിമകളുടെയും ഒരുമിച്ചുള്ള റിലീസും ഗുണം ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നല്ല ഒരു റിലീസിങ് ലഭിക്കട്ടെ നല്ല തിയേറ്ററുകളിലൂടെ നല്ല രീതിയിലുള്ള റിലീസിങ് റിലീസിങ് ചെയ് നേ നേ നേടട്ടെ നല്ല രീതിയിലുള്ള ഓഡിയൻസിനെയും സമ്പാദിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു ഈ മൂന്ന് സിനിമകളും വേറെ ഒരു നെഗറ്റീവ് സൈഡ് കൂടി പറയാം മൂന്ന് സിനിമകളും ബഡ്ജറ്റ് പത്ത് കോടിക്ക് താഴെ ആയതുകൊണ്ട് തന്നെ ഈ സിനിമകൾ ഒരുപക്ഷെ തിയേറ്ററുകൾ തുറക്കാൻ വൈകുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമകൾ ഒ ടി ടി ആയിട്ട് റിലീസ് ചെയ്യാനും മതി ദൃശ്യം ടു എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അങ്ങനെ ഒരു ഊഹാബോഹങ്ങൾ നേരത്തെ തൊട്ടുണ്ട് ഇപ്പോഴും അതിന് കൺ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് കണ്ടുതന്നെ അറിയാൻ ണ്ട് എന്ത്ന്നെയാലും ഈ മൂന്ന് സിനിമകളെ കുറിച്ചുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചത് അതിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഈ മൂന്ന് സിനിമകൾക്ക് ശേഷം ഇപ്പോൾ കൊറോണയുടെ കാര്യത്തിലൊക്കെ ആയിട്ട് ഇതിപ്പോൾ ഒ ടി ടി റിലീസിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ പോലും ഇതിനുശേഷവും ശേഷവും വീണ്ടും മൂന്ന് സിനിമകൾ കൂടി വലിയ പ്രതീക്ഷ ഉയർത്തുന്ന സിനിമകളുണ്ട് അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറയാമെന്ന് തോന്നുന്നു ഒന്ന് വൺ എന്ന് പറയുന്ന സിനിമയാണ് ഷൂട്ടിങ് ഏകദേശം പൂർത്തിയായിട്ട് നിൽക്കുന്ന ആ സിനിമയുടെ രണ്ടേ രണ്ട് ഷോട്ടുകൾ മാത്രമാണ് ബാക്കിയെടുക്കാനുള്ളതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതിനി എന്ന് സാധിക്കുമെന്നോ അത് അതല്ല ഇനി അത് ചേഞ്ച് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംസാരത്തിലും കാര്യത്തിലൊക്കെയാണ് എന്ത് തന്നെയാലും അതും ഉടൻ തന്നെ പൂർത്തിയാവുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെയുള്ളത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്ന മോഹൻലാൽ ചിത്രമാണ് പൂർത്തിയായിരിക്കുന്ന ചിത്രമാണ് നല്ല ടൈം കിട്ടിയാൽ അതനുസരിച്ചിട്ട് റിലീസ് ചെയ്യും പിന്നെയുള്ളത് സുരേഷ് ഗോപിയുടെ തന്നെ ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയും ഈ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പിന്റെ അങ്ങേത്തലയ്ക്കൽ അല്ലെങ്കിൽ ഹൈപ്പിന്റെ കൊടുമുടി കയറി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഒറ്റക്കൊമ്പൻ അപ്പോൾ ഈ സിനിമകളുടെ എല്ലാത്തിന്റെയും വരവുകൾ എങ്ങനെയായിരിക്കും തിയേറ്ററുകളിലെ തിയേറ്ററുകളിൽ സ്വാധീനം ചെലുത്തുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ വിലയിരുത്തേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ എന്തായാലും കൂടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം